എല്ലാവർക്കും നമസ്കാരം. ഈ പ്രസംഗമാണ് ഒട്ടും ഒക്കാത്തത്. ഒരുപാട് സന്തോഷം ഈ ഒരു മഹത്തരമായ ഈ ഒരു ചടങ്ങിന് വരാൻ കഴിഞ്ഞതിൽ, അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഏത് വർഷമാണ് ഓർമ്മയില്ല, എനിക്ക് തോന്നും മമ്മൂക്കായ്ക്ക് മുന്നേ ഉള്ള വർഷമായിരിക്കും. ഇനി ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നാണ് ഈ ഒരു ഷോയെ പറ്റിയിട്ടും അന്ന് നടത്തിയ കുറേ ഫാഷൻ ഷോ പെർഫോമൻസ്. അപ്പൊ ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടും ആ ഒരു കമ്മ്യൂണിറ്റിന്റെ പവറും അതിലുള്ള ആൾക്കാരുടെ സ്കിൽസ് ഒക്കെ മേബി അന്നായിരിക്കും ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ കൊറോണയോ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു 3-4 വർഷമായിട്ട് ഇപ്പൊ ഇവന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വീണ്ടും അതിന് ശേഷമുള്ള ഒരു വലിയ ഗ്യാപ്പിന് ശേഷമുള്ള ഈ ഒരു ഇവന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ തന്നെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതുവഴി എന്നെ വിളിച്ചതും ഞാൻ വന്നതും ബിങ്കി കാരണം തന്നെയായിരിക്കും. ബിഞ്ചമ്മയാണ് എന്നെ വിളിച്ചത്. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടും അതിലുള്ള ഓരോ ആൾക്കാരെ പറ്റിയിട്ടും അവരുടെ സ്റ്റോറീസും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞതും അല്ലെങ്കിൽ എനിക്ക് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ടാക്കിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പിങ്കിയാണ്. കാരണം പിങ്കിയിലൂടെയാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെ ആൾക്കാർ അനുഭവിച്ച കാര്യങ്ങളാണെങ്കിലും അവർ എന്തോരം സർവൈവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോരം കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് അവർ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് എത്തിയതെന്നുള്ള ആ ഒരു വഴി ഞാൻ കണ്ടിട്ടുള്ളത് പിങ്കി വഴിയാണ്. സോ എനിക്ക് തോന്നുന്നു അതിൽ ഒരുപാട് ബഹുമാനവും ഉണ്ട് നിങ്ങളോട്. കാരണം എന്തോരം കാര്യങ്ങൾ സഹിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നത്. അതിലേക്ക് എത്തുന്ന ആ ഒരു പാത എത്രത്തോളം ബുദ്ധിമുട്ടുകളാണെന്ന് ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട ആളാണ്. ഇപ്പോൾ ശീതള പറഞ്ഞതുപോലെ അവരുടെ സർജറി ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ അല്ലാണ്ട് ഒക്കെ നിന്നിട്ട് ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരോടും റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. കാരണം ഓരോ കഥകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളിലെ ഓരോ ആൾക്കാരും ഓരോ സൊസൈറ്റിയിലും ഫേസ് ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോഴും ഫേസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നിങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ഇവന്റ് നടത്താൻ പറ്റി എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. അത് നിങ്ങളുടെ ഏറ്റവും വലിയ പവറിനെ തന്നെയാണ് കാണിക്കുന്നത്. അതുമായി തന്നെ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എഞ്ചമ്മ പറഞ്ഞതുപോലെ ക്യൂൻ ആൻഡ് കിങ് അല്ലേ, ക്യൂൻ ആൻഡ് കിങ് ദ്വയ വരാൻ പോകുന്നുണ്ട്. സോ ആ ഒരു ഇവന്റിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അമ്മ പറഞ്ഞതുപോലെ അടിവരെ ഇട്ട് വിജയത്തിലേക്ക് എത്തുന്ന ഒരു ഇവന്റ് തന്നെ ആയിരിക്കട്ടെ. അതൊന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എന്നെ ഈ ഒരു മഹത്തായ ഇവന്റിലേക്ക്, ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിച്ചതിലും ഒരുപാട് 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 സന്തോഷം. പിങ്കിയോടും ബിഞ്ചിയമ്മയോടും അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന എനിക്ക് തോന്നുന്നു എല്ലാവരും എൻ്റെ തുടക്കകാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ടെസ്നി ചേച്ചിയാണെങ്കിലും ഡയമണ്ട് നെക്ലേസ് എൻ്റെ ഫസ്റ്റ് മൂവി, ഞാൻ ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും അറിയാണ്ട് നിൽക്കുമ്പോൾ അവിടത്തേക്ക് ഏറ്റവും വലിയ സീനിയറാണിഷ്ടല്ലേ. എനിക്ക് തോന്നുന്നു മേബി ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഡൗട്ടും ഒക്കെ പറഞ്ഞ് തന്നതിൽ ഒരാള് ടെസ്നി ചേച്ചിയായിരിക്കും. ഫുൾ ടൈം ഫുഡ് കഴിക്കുക, കാര്യം പറയുക, ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. പിന്നെ ബാധക്കാണെങ്കിലും എൻ്റെ തുടക്ക സമയങ്ങളിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അവസരം തന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ വലിയ കൺട്രോളറായപ്പോ നമ്മളെന്നും ഹെൽപ്പ് ചെയ്യാറില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ എന്നെ ഈ ഒരു ഇവന്റിന് കണ്ടപ്പോഴാണെങ്കിലും ബാബയ്ക്ക് ഇനി എന്നെ ഓർക്കട്ടെ. അടുത്ത പടം വരുമ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് ചോദിച്ചു ഏതാ പടം. അപ്പൊ പറഞ്ഞു ഫഹദിന്റെയാണ്. അപ്പൊ 12 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഫഹദ് അരുണേട്ടന്റെ കൂടെ വീണ്ടും ചിലപ്പോ ഇനി ഫഹദിനെ വെച്ച് ആലോചിക്കുമ്പോ എന്ന് ചിലപ്പോ ഒന്ന് തോന്നിയാലോ എന്നുള്ള ഹിഞ്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു. പിന്നെ ശിവചേട്ടനെയും ഈ പറഞ്ഞതുപോലെ മഹിമയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഒരുപാട് ബോക്സ് ചെയ്യുന്ന ശിവചേട്ടനാണ്. സോ മഹിമയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ മിക്ക മൂവീസ് ചെയ്യുന്നത് പിങ്കിയുമാണ്. അപ്പം എന്റെ അടുത്ത് നിന്ന് അവർക്ക് പടം കിട്ടുമ്പോ പിങ്കി പോകുന്നത് കൊണ്ട് അധികം ഞാൻ അവർക്ക് പടം കിട്ടാൻ പ്രാർത്ഥിക്കാറില്ല. അപ്പൊ അവള് പോകുന്നത് തമിഴിൽ പോകണം എന്ന് പറയും, കാരണം പൈസ കൂടുതലാണ്. പിന്നെ തമിഴില് വർക്ക് ചെയ്തതിന് ശേഷം പിങ്കി ചേച്ചിക്ക് മലയാളത്തിനോടൊക്കെ ചെറിയ പുച്ഛ, പക്ഷെ മലയാളം കൊള്ളില്ല, നമുക്ക് തമിഴിൽ പോവാന്നൊക്കെ. അപ്പൊ എന്തായാലും ശിവചേട്ടൻ്റെ അടുത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്കും തമിഴ് പടം ചെയ്യണം. കാരണം ഇതുവരെ ഞാൻ അതർ മൂവീസ് നോക്കിയിട്ടേ ഇല്ല. അപ്പൊ എല്ലാരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ പോവാത്ത, എന്താ പോവാത്തേന്ന്. അപ്പൊ എനിക്ക് തന്നെ ഒരു ഡൗട്ട്, ഇനി എന്റെ കുഴപ്പം കൊണ്ടാണോ ഞാൻ പോവാത്തതെന്നുള്ളത്.
സോ എന്തായാലും ശിഖിച്ചേട്ടനോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയും, നല്ല വർക്ക്സ് ഒക്കെ വരുമ്പോൾ പറയും എന്നുള്ളത്. പക്ഷെ രണ്ട് മൂന്ന് പ്രോജക്ട്സ് ഞങ്ങൾക്ക് വന്നു, രണ്ട് മൂന്നല്ല കുറേ പ്രോജക്ട്സ് നമുക്ക് വന്നു. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ കുറച്ചും കൂടി നല്ലൊരു പ്രോജക്റ്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മലയാള സിനിമയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഡയമണ്ട് നെക്ലേസ് ആണ്. ഇപ്പോൾ ഈ 12 വർഷത്തിന് ശേഷവും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ പറയുന്നത് ഡയമണ്ട് നെക്ലേസ് ഒരു മൂവിയാണ്. ആ മൂവിയിലാണ് ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത്. അത് വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ലാംഗ്വേജിലോട്ട് പോകുമ്പോഴും അവിടെയും അങ്ങനത്തെ ഒരു നല്ല തുടക്കം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ശിബുചേട്ടൻ ത്രൂ എനിക്ക് ആ തുടക്കം എത്രയും പെട്ടെന്ന് തരട്ടെ എന്ന് അതും ഞാൻ ഇവിടെ വെച്ച് പറയുന്നു. എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വേദിയിലേക്ക് രഞ്ജുമമ്മ ത്രൂ, പിങ്കി ത്രൂ വരാൻ കഴിഞ്ഞത് ഒരുപാട് ഒരുപാട് സന്തോഷമില്ല. പല ഫേസസും എനിക്ക് അറിയാം, ആരുടെയും പേരധികം അറിയത്തില്ലെങ്കിൽ എല്ലാരെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കാണാറുണ്ട്, പിങ്കിനോട് ചോദിക്കാറുണ്ട്, എല്ലാ കഥകളും ഞാൻ അറിയാറുണ്ട്. അപ്പൊ എന്തായാലും വീണ്ടും 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 കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.